രണ്ടാമൂഴം മലയാള നോവലിൽ വ്യക്തിപ്രശ്നങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ സ്പർശിച്ചെഴുതിയ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ എം ടി എക്കാലത്തും ആകർഷിച്ചിരുന്ന മനുഷ്യബന്ധങ്ങളുടെ കഥ മഹാഭാരത ഇതിഹാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റി എഴുതിയതാണ് രണ്ടാമൂഴം പാണ്ഡവരിൽ രണ്ടാമനായ ഭീമനെ കേന്ദ്രമാക്കി കഥ പറയുന്നതാണ് ഈ നോവൽ യാത്ര കൊടുങ്കാറ്റിൻ്റെ മർമരം വനവീതികൾ അക്ഷഹൃദയം പഞ്ചവർണ വിരാടം ജീർണവസ്ത്രങ്ങൾ പൈതൃകം എന്നിങ്ങനെ എട്ട് ഖണ്ഡങ്ങളിലായിട്ടാണ് നോവലിൻ്റെ ഇതിവൃത്തം കിടക്കുന്നത് ഓരോ ഖണ്ഡങ്ങളായി പരിചയപ്പെടാം ഒന്ന് യാത്ര പാണ്ഡവരുടെ മഹാപ്രസ്ഥാന യാത്രയാണ് ഒന്നാം ഖണ്ഡം കടലെടുക്കുന്ന ദ്വാരകയുടെ ചിത്രമാണ് നോവലിൻ്റെ തുടക്കത്തിൽ ഹസ്തിനപുരത്തിന്റെ നാശത്തിൽ മനന്നൊന്നാണ് പാണ്ഡവരുടെ മഹാപ്രസ്ഥാന യാത്ര ആരംഭിക്കുന്നത് രണ്ട് കൊടുങ്കാറ്റിൻ്റെ മർമ്മരം ഭീമസേനൻ്റെ ബാല്യകൗമാര സ്മൃതികളാണ് ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് മൂന്ന് വനവീഥികൾ പാണ്ഡവരുടെ രക്ഷകനായി ഭീമൻ മാറുന്ന ഭാഗം ഹിടുമ്പി വിവാഹം പാഞ്ചാലി സ്വയംവരം ഭഗവതം എന്നിവയെല്ലാം ഈ ഖണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നത് നാല് അക്ഷഹൃദയം പാണ്ഡവരുടെ ഖാണ്ഡവപ്രസ്ഥത്തിലെ ജീവിതവും ഹസ്തിനപുരിയിലെ കള്ളച്ചൂതും പാഞ്ചാലി വസ്ത്രാക്ഷേപവും മറ്റ് അനുബന്ധ സംഭവങ്ങളും ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നു അഞ്ച് പഞ്ചവർണ പൂക്കൾ പാണ്ഡവരുടെ വനവാസ ജീവിതമാണ് പ്രതിപാദ്യം വിരാടം പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്തെ സംഭവഗതികളാണ് ഈ ഖണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഏഴാമത്തെ ഖണ്ഡം ജീർണവസ്ത്രങ്ങൾ പതിനെട്ട് ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളാണ് ജീർണവസ്ത്രങ്ങൾ എട്ടാം ഖണ്ഡം പൈതൃകം കുരുക്ഷേത്ര യുദ്ധാനന്തരമുള്ള സംഭവഗതികളാണ് പൈതൃകത്തിൽ ഇത്തരത്തിൽ വിശാലമായ എട്ട് ഖണ്ഡങ്ങളിലൂടെ രണ്ടാം മൂഴം വ്യാപിച്ചു കിടക്കുന്നു ഭീമസേനൻ എന്ന മനുഷ്യ വ്യക്തിയുടെ ശക്തി ദൗർബല്യങ്ങൾ വായനക്കാരനിൽ ഈ നോവലിലൂടെ വ്യക്തമാക്കുന്നു അവഗണനകൾ നിറഞ്ഞതായിരുന്നു ഭീമന്റെ ബാല്യം മന്ദൻ എന്ന പരിഹാസപ്പേര് പലപ്പോഴും ഭീമന് സഹിക്കേണ്ടി വരുന്നു അംഗീകരിക്കപ്പെടാതെ പോകുന്ന തൻ്റെ കഴിവുകൾ ഭീമനിൽ ദുഃഖമുയർത്തി മറ്റു സഹോദരങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ കിട്ടാതെ പോകുന്ന ഭീമൻ സ്വന്തം കുടുംബത്തിൽ അന്യതാബോധം അനുഭവിക്കുന്നു കാരുണ്യമൂർത്തി കൂടിയാണ് രണ്ടാം ഊഴത്തിലെ ഭീമൻ ആത്മനിയന്ത്രണം കടോൽക്കജ മരണത്തിൽ പോലും പാലിക്കുന്ന ഭീമസേനൻ ചിലയിടങ്ങളിൽ കനലായി മാറുന്നുണ്ട് പ്രതികാര ബുദ്ധിയും ചങ്കൂറ്റവുമുള്ള ഒരു യുദ്ധവീരൻ കൂടിയാണ് ഭീമൻ താൻ വെറും വെറുമൊരു അകമ്പടിക്കാരനായിരുന്നുവെന്ന് അദ്ദേഹത്തിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്നേഹം കൊണ്ട് ദുർബലനാകുന്നവൻ കൂടിയായിരുന്നു അദ്ദേഹം സഹോദരങ്ങളോടും അമ്മയോടും ദ്രൗപതിയോടും അയാൾക്കുള്ള നിസ്സീമമായ സ്നേഹം അയാളെ ഒരു ത്യാഗിയാക്കി മാറ്റി യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം ജയിച്ചത് മഹാബലവാനായ ഭീമനാണെന്നത് വ്യക്തമാണ് എന്നിട്ടും അധികാരി കസേരയിൽ നിന്ന് ഭീമനെ മാറ്റി നിർത്തുന്നത് എം ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ മഹാഭാരതത്തിലെ ചില മാനുഷിക സമസ്യകളുടെ ഉത്തരം തേടുകയാണ് എം ടി വാസുദേവൻ നായർ രണ്ടാമുഴത്തിലൂടെ